കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ അട്ടിപ്പേർ അവകാശം ലക്ഷ്യമിട്ട് ചില ജടകൊഴിഞ്ഞ സിംഹങ്ങൾ ഞരക്കങ്ങളും മൂളലുമായി രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. വർഗീയ ഫാസിസ്റ്റ് ശക്തികളായ ബി ജെ പി സംഘപരിവാറിന്റെ അച്ചാരം വാങ്ങിയാണ് നിഴൽ പോലും കൂടെയില്ലാത്ത ഈ സിംഹങ്ങൾ കേരളത്തിലെ ക്രിസ്ത്യാനികളെ പരിപോഷിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നതെന്നാണ് പിന്നാമ്പുറ സംസാരം. ജോർജ് ജെ മാത്യു, ജോണി നെല്ലൂർ, മാത്യു സ്റ്റീവൻ എന്നീ മൂന്ന് മുൻ എം എൽ എമാരും കാഞ്ഞിരപ്പള്ളി ബിഷപ്പുമാണ് ബി ജെ പിയുടെ ഈ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. ഇവരാണ് ഭാരതീയ ക്രൈസ്തവ സംഗമം എന്ന് പറഞ്ഞ് കുറച്ചാളുകളെ വിളിച്ചുകൂട്ടി സംഘടന രൂപീകരിച്ചത്. കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് ഇതിൻ്റെ കുറവുണ്ടായിരുന്നുള്ളൂ, അവരായിട്ട് അതങ്ങ് പരിഹരിക്കുകയും ചെയ്തു. ഇതിന് പിന്നിൽ ബി ജെ പി കേന്ദ്ര നേതാക്കളാണെന്നാണ് വ്യാപകമായി പറയുന്നത്. ക്രൈസ്തവ വോട്ട് ലക്ഷ്യമാക്കി ബി ജെ പി കേന്ദ്ര നേതൃത്വം പ്രത്യേക പദ്ധതികൾക്ക് രൂപം നൽകാൻ തീരുമാനിച്ചിരുന്നു ഇതിനു മുൻപ്. ഇതിൻ്റെ ഭാഗമായി ക്രൈസ്തവ സംഗമം എന്ന പേരിൽ എറണാകുളത്ത് ക്രൈസ്തവ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. കേരള കോൺഗ്രസ് നേതാക്കളാണ് ഈ മൂന്ന് മുൻ എം എൽ എമാരും. ഇപ്പോഴും അവർ കേരള കോൺഗ്രസിൻ്റെ ഭാരവാഹികളാണ്. അതിൽ ജോർജ് ജെ മാത്യു മാത്രമാണ് കേരള കോൺഗ്രസ് വിട്ട് പിന്നീട് കോൺഗ്രസിൽ ചേർന്നത്. ഇപ്പോഴും അദ്ദേഹം കോൺഗ്രസിൽ തന്നെയാണ്. കോൺഗ്രസിൽ നിന്ന് അദ്ദേഹം രാജിവെച്ചിട്ടില്ല. ഭാരവാഹിത്യം ഒഴിക്കുകയോ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുകയോ ഇവരാരും ചെയ്തിട്ടില്ല. അതിൻ്റെ കാരണം തിരക്കിയപ്പോൾ കേട്ടത് ഭാരതീയ ക്രൈസ്തവ സംഗമത്തിൻ്റെ റെസ്പോൺസ് എങ്ങനെയാണെന്നും അത് ഏത് രീതിയിലാണ് ക്രൈസ്തവർ ഏറ്റെടുക്കുന്നതെന്നും വീക്ഷിച്ചിട്ട് ഇപ്പോൾ നിൽക്കുന്ന പാർട്ടികളിൽ നിന്നും രാജിവെക്കാമെന്നാണ് മനസ്സിലിരിപ്പ്. ഒരുപക്ഷെ ഇത് ചാവിള്ളയായാലും ഇപ്പോൾ നിൽക്കുന്നിടത്തു നിന്നും രാജിവെച്ചാൽ ഒറ്റാലിൽ കിടന്നതും പോയി കിഴക്ക് നിന്ന് വന്നതും പോയി എന്ന സ്ഥിതിയാകും. ബുദ്ധിമാന്മാരാ, ആരാ പറഞ്ഞ ഇവർ മന്ദബുദ്ധികളാണെന്ന്? അങ്ങനെ പറഞ്ഞവരെ ഓടിച്ചിട്ടടിക്കണം. എല്ലാ ജില്ലകളിലും കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്നും ഈ കൂട്ടായ്മയോട് രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്ന സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും രാഷ്ട്രീയ സമീപനം. ഏതാ ഈ സംഘടന, ഈ കൂട്ടായ്മ അവരോട് കാണിക്കുന്ന സമീപനം എന്താണെന്നും തീരുമാനിക്കുകയുള്ളൂ. അതാണ് ജോണി നെല്ലൂർ ചില മാധ്യമങ്ങളോട് പറഞ്ഞത്. ബി ജെ പിയുടെ അച്ചാരം വാങ്ങി കോൺഗ്രസിനെയും കേരള കോൺഗ്രസിനെയും സി പി എമ്മിനെയും കടുത്ത ഭാഷയിലാണ് ഭാരതീയ ക്രൈസ്തവ സംഗമം വിമർശിച്ചത്. ഒരു കാലത്ത് കോൺഗ്രസിനെ കണ്ണടച്ച് വിശ്വസിച്ചിരുന്ന സമൂഹത്തിന് ഇന്ന് സമൂഹത്തിൻ്റെ അംഗീകാരമുള്ള ഒരു നേതാവില്ലാത്ത സ്ഥിതിയാണത്രേ. ക്രൈസ്തവരുടെ പാർട്ടിയെന്ന് ചിത്രീകരിക്കുന്ന കേരള കോൺഗ്രസിന് ശക്തിയോ അംഗീകാരമോ ഇല്ല. അതാണ് അവരുടെ പുതിയ കണ്ടുപിടുത്തം. അതിനർത്ഥം ഇവർ ഇപ്പോൾ നിൽക്കുന്ന പാർട്ടികൾക്ക് ഒരു ജനപിന്തുണയും ഇല്ലെന്നല്ലേ? അങ്ങനെ തന്നെ അവർ നേതാക്കൾ തന്നെ പറയണം. എങ്കിലല്ലേ ഉള്ള അണികൾക്ക് വേറെ പാർട്ടി നോക്കാൻ പറ്റുള്ളൂ. പിണറായി സർക്കാരിൽ സുപ്രധാന മന്ത്രിസ്ഥാനങ്ങളിൽ ഒന്നുപോലും ക്രൈസ്തവർക്ക് നൽകിയിട്ടില്ലെന്നാണ് സംഗമത്തിൻ്റെ മറ്റൊരു പരിഭവം. എൽ ഡി എഫ് മാണി ഗ്രൂപ്പിന് കൊടുത്തിരിക്കുന്ന വകുപ്പ് ജലസേചനമാണ്. അതിൻ്റെ മന്ത്രി റോഷി അഗസ്റ്റിനും. ഈ റോഷി അഗസ്റ്റിൻ ക്രിസ്ത്യാനിയല്ലേ? പിണറായി സർക്കാരിലെ ആരോഗ്യവകുപ്പ് മന്ത്രി സി പി എമ്മിലെ വീണ ജോർജാണ്. വീണ ജോർജ് ക്രിസ്ത്യാനിയല്ലേ? ഗതാഗത മന്ത്രി ആന്റണി രാജു ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണ്. അദ്ദേഹം ക്രിസ്ത്യാനിയല്ലേ? 20 മന്ത്രിമാരിൽ 3 പേര് ക്രിസ്ത്യാനികളല്ലേ? രാജിവെച്ച മന്ത്രി സജി ചെറിയൻ ക്രിസ്ത്യാനിയായിരുന്നില്ലേ? വർത്തമാനം പറയുമ്പോൾ ആലോചിച്ചൊക്കെ പറഞ്ഞാൽ നന്ന്. ഈഴവ സമുദായത്തിൻ്റെ സംഘടനയായ എസ് എൻ ഡി പിയും നായർ സമൂഹത്തിൻ്റെ സംഘടനയായ എൻ എസ് എസും ശക്തമായ ജാതി മത സംഘടനകളായി നിലകൊള്ളുകയാണെന്നാണ് ഇവരുടെ മറ്റൊരഭിപ്രായം. ഹൈന്ദവരെ ഒന്നിപ്പിച്ചു നിർത്തി ആർ എസ് എസും സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് ഇത്തരമൊരു കൂട്ടായ്മ ഇല്ലാത്തതാണ് പിന്നോക്കം പോകാൻ കാരണമെന്നാണ് ഭാരതീയ ക്രൈസ്തവ സംഗമം ചൂണ്ടിക്കാണിക്കുന്നത്. ഇതൊക്കെ പറയുന്നത് ബി ജെ പിയുടെ നാവായിട്ടാണ്. അവർക്ക് നേട്ടം കൊയ്യാനും ഇവിടെ കാലുകുത്താനും സംസ്ഥാനത്ത് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ കൂടി വേണം. അത് കിട്ടാതെ കേരളത്തിൽ ബി ജെ പിക്ക് വേരോട്ടം ഉണ്ടാക്കാൻ കഴിയില്ലെന്നാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ കണ്ടെത്തൽ. സഭകളുടെ ഒന്നാകെയുള്ള പിന്തുണ ഉറപ്പാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ വിവിധ ക്രൈസ്തവ വിഭാഗങ്ങളിലെ വോട്ടർമാരുടെ പിന്തുണ ആർജിക്കുകയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത്. അത് ബി ജെ പിയുടെ ഒരു തന്ത്രമാണ്. ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ് തുടങ്ങി ക്രൈസ്തവ മതമേലാധ്യക്ഷന്മാർ മുന്നോട്ട് വെച്ച വിഷയങ്ങൾ സജീവ ചർച്ചയാക്കാനാണ് സംഗമത്തിൻ്റെ തീരുമാനം. ഈ രണ്ട് വിഷയങ്ങളിലും ക്രൈസ്തവ ബിഷപ്പുമാർക്ക് പരസ്യമായ പിന്തുണ നൽകിയത് ബി ജെ പിയാണ്. ഈ സാഹചര്യത്തിൽ ഭാരതീയ ക്രൈസ്തവ സംഗമത്തിൻ്റെ പ്രവർത്തനം തങ്ങൾക്ക് അനുകൂലമാക്കാമെന്നാണ് ബി ജെ പിയും കണക്കൂട്ടുന്നത്. ഏതായാലും ഈ മൂന്ന് സിംഗങ്ങൾ ഇറങ്ങിത്തിരിച്ചാൽ
ക്രൈസ്തവ ലക്ഷ്യങ്ങൾ ഇവരുടെ പിന്നിൽ അണിനിരക്കും. കാരണം ഇവർ പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇവരുടെ നിഴൽ പോലും അവരുടെ കൂടെയില്ല. ക്രൈസ്തവർക്ക് ഒരു നേതൃത്വം ഇല്ലാതിരുന്നതാണ് ഇതോടെ ആ ദാരിദ്ര്യം മാറിക്കിട്ടി. വലിയ പെരുന്നാളിന് ബാപ്പ വള്ളിയിൽ പോയില്ല, പിന്നല്ലേ ചെറിയ പെരുന്നാളിന്.